ചിന്തയിലേക്ക് പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കുറിവാക്യമായിട്ടുള്ള വാക്യം ഇതിനോടകം നിങ്ങളൊക്കെ മറന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ തുടങ്ങിയത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9:31 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്യം. അങ്ങനെ യഹൂദ, ഹൂദ്യ, ഗലീല, ശമരിയ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി, അതാത്മിക വർദ്ധനവ് പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അപ്പോൾ സഭയുടെ വളർച്ച എന്നുള്ള വിഷയം ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെ ചിന്തിച്ച് വരികയാണ്. അതിലൊന്നാമത്തെ കാര്യം, ആ വളർച്ച സാധ്യമാകണമെങ്കിൽ, എണ്ണത്തിൽ പെരുകണമെങ്കിൽ, നമ്മൾ പറഞ്ഞത് 3 കാര്യങ്ങളാണ് പറഞ്ഞേ. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്, ഒന്ന്, സമാധാനം ഉണ്ടാവണം. 2, ആത്മീക വർധനവ് പ്രാപിക്കണം. 3, നടപ്പ് ക്രമീകരിക്കപ്പെടണം. ഈ 3 കാര്യങ്ങളെ പറഞ്ഞ് അതിൽ സമാധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ചിന്തിച്ചു വരുന്നത്. ഓർമ്മയുണ്ടോ? സമാധാനത്തിൻ്റെ ഉറവിടം നമ്മുടെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനമാണ് നമുക്ക് വേണ്ടത്. ആ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഇരുന്നാൽ നമുക്കുണ്ടാകുന്ന സമാധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ കൂടെ ഇരുന്നാൽ എന്തൊക്കെ ബെനഫിറ്റുകളാണ്? വാട്ട് ആർ ദ ബെനഫിറ്റ്സ്? എന്തൊക്കെയാണ് ബെനഫിറ്റുകൾ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? റോമാലേഖനത്തിൽ നമ്മൾ പറഞ്ഞു സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അപ്പോൾ സാത്താൻ്റെ മേളിലുള്ള ഒരു ജയം പ്രാപിക്കണമെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇനി ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ എങ്ങനെ നമ്മുടെ ആ സാത്താൻ്റെ മേളിൽ ജയം പ്രാപിക്കാം എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മളിൽ കൂടെ തന്നെയാണത് സാധ്യമാകേണ്ടത് എന്നുള്ള വിഷയമാണ് നമ്മൾ അന്ന് ചിന്തിച്ചത്, അതിനുശേഷം ചിന്തിച്ചത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ച വിഷയം, സമാധാനത്തിൻ്റെ കർത്താവായവൻ മരണത്തിൻ്റെ അനുഭവത്തിൽ കടന്നു പോയാലും അതിൻ്റെ അകത്തുനിന്ന് ഒരു പുനരുത്ഥാനം, ഒരു വിടുതൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നിടത്തു നിന്ന് അല്ലേ യേശു കർത്താവിനെ മരണത്തിൽ നിന്ന് കടന്നുപോയോ? നമ്മൾ പറഞ്ഞേ സർവശക്തനായ ദൈവം എന്ന് വേണേൽ പറയാമായിരുന്നു. പുനരുത്ഥാനത്തിൻ്റെ ദൈവം എന്ന് പറയാറുന്നു, അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ട വാക്ക് സമാധാനത്തിൻ്റെ കയ്യോ. ഓക്കെ, 3 കാര്യം നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 5:23 വാക്യം, സമാധാനത്തിൻ്റെ ദൈവം തന്നെ. 5:23 സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഇതാണ് നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ. പക്ഷെ വചനത്തിൽ എഴുതിയേക്കുന്നത് ആത്മാവ്, ദേഹി, ദേഹം. അങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ രീതിയിലാവുന്നതുകൊണ്ട് ദേഹം, ദേഹി, ആത്മാവ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 3 ഘടകങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന 2 വാക്യങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. അതിലൊന്നാണിത്. മറ്റൊന്ന് ഏതാണെന്നറിയാമോ? എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, അത് നമുക്കറിയാം. വാക്യം അറിയാം, എന്താ സംഭവം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഇടയ്ക്ക് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 3 ഘടകങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മളെ കംപ്ലീറ്റായിട്ട് ശുദ്ധീകരിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്തോ എന്തുവാ ശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? എന്തിനാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്?
എന്തിനാ ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വിശുദ്ധനാകിയാൽ നമ്മളും വിശുദ്ധരായിരിക്കണം. ദൈവത്തോട് അടുത്ത് വരണമെങ്കിൽ അല്ലേ, ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എബ്രായ ലേഖനം 12:16 എല്ലാവരുടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ അതുകൊണ്ടാ നമ്മളും ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദ അൾട്ടിമേറ്റ് എയിം എന്തോ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ കാണുക എന്നുള്ളത്. എന്തോ കർത്താവിനെ കാണുക എന്നുള്ളത്, കർത്താവിൻ്റെ അടുക്കെ പോകുക എന്നുള്ളത് അല്ലേ. ബാക്കിയുള്ളതൊക്കെ രോഗസൗഖ്യമോ ജോലിയോ അതൊന്നും ഒന്നും സാരമില്ലെന്നേ. പണ്ടൊരു മനുഷ്യനാണെങ്കിൽ വാതുക്കലങ്ങണ്ട കിടക്കുന്നതെന്നാ പറഞ്ഞു, പക്ഷെ അയാളങ്ങ് അബ്രഹാം പിതാവിൻ്റെ മടിയിലെത്തിയെന്നാ പറഞ്ഞു അല്ലേ. ഒത്തിരി രോഗമുള്ളൊരു മനുഷ്യനായിരുന്നു, വ്രണങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അയക്ക് സൗഖ്യം വല്ലതും കിട്ടിയോ? ഇല്ല. ഈ ലോകത്തിലെ സൗഖ്യമൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. പക്ഷെ അങ്ങ് എത്താൻ പറ്റി. മറ്റേ അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു അല്ലേ, സൗഖ്യം ഉണ്ടായിരുന്നു, സമ്പത്തും ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അടക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. അപ്പം അത്രയ്ക്ക് ഗംഭീരമായൊരു ശവസംസ്കാരവും കൂടെ അദ്ദേഹത്തിന് കിട്ടിക്കാണുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങെത്താൻ പറ്റിയില്ല. അപ്പം അൾട്ടിമേറ്റ് എയിമെന്ന് പറയുന്നത്, ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവിനെ കാണുക എന്നുള്ളതാണ്. കർത്താവിനെ കാണണമെങ്കിൽ ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല, കർത്താവിനെ കാണുകയില്ല. അതെങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്? എങ്ങനെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്? യോഹന്നാന്റെ 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെ എബ്രായലേഖനം 10:10 യേശു കർത്താവ് യാഗത്താൽ തൻ്റെ ശരീരയാഗം നടത്തിയതിലൂടെ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. പണ്ട് യാഗം കൊണ്ടാണ് പാപക്ഷമയ്ക്ക് പകരമായിട്ട് യാഗം അല്ലേ, പാപം ചെയ്തതിന് പകരമായിട്ട് അകൃത്യയാഗമെന്നും പാപയാഗമെന്നും ഒക്കെ പറഞ്ഞിട്ട് യാഗങ്ങളുണ്ടായിരുന്നു. യാഗങ്ങൾ നടത്തി നമ്മുടെ പാപം മുഴുവൻ ആ യാഗമൃഗത്തിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മളതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. അതിന് പകരമായിട്ട് എബ്രായലേഖനം 10 എഴുതി വച്ചേക്കുന്ന കാര്യമാണ് യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക. നാം യേശുക്രിസ്തു ഒരിക്കലായി, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പം യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. 15 യോഹന്നാൻ സുവിശേഷം 15 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം. ഈ വചനം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പം അത് ഭയങ്കര രൂപാന്തരങ്ങളാണ് വരുത്തുന്നേ അതിൻ്റേതായ നിലവാരത്തിൽ ഏറ്റെടുക്കുന്നവർക്ക്, ഏറ്റെടുക്കുന്നവർക്ക്. ദൈവത്തിൻ്റെ വചനമാണ് എന്ന ചിന്തയോടെ അത് ഏറ്റെടുക്കുന്നവർക്ക് അത് രൂപാന്തരങ്ങൾ വരുത്തും, ശുദ്ധീകരണം വരുത്തും. 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഇനി 17:17 യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്നത്. 17:17 മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ദ ഹൈ പ്രീസ്റ്റ്ലി പ്രേയർ എന്നാണ് ആ ചാപ്റ്ററിനെ വിളിക്കുന്നത്. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് 17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് പറയുന്നത്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. സത്യത്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പം സത്യത്താൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ മനസ്സിലായോ? എന്നിട്ട് അടുത്ത വാക്ക്, നിന്റെ വചനം സത്യമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. 14:14 ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി
ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വൽറ്റ് എമംഗ് അസ്, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം ആ വചനം, ആ വചനത്താലാണ്, ഒന്നുകൂടെ പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ, യേശു കർത്താവിനാലാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഇനി അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തോലൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് അപ്പോസ്തോലൻ എന്താ വിളിച്ചു പറഞ്ഞു? അവരോട് ഈ തൻ്റെ അനുഭവസാക്ഷ്യം അദ്ദേഹം പ്രസ്താവിച്ചപ്പോൾ 18-ാമത്തെ വാക്യം 26-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ. അപ്പം വിശ്വാസത്താൽ, കർത്താവിനുള്ള വിശ്വാസത്താൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇനി റോമാലേഖനം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ. എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ, അല്ലേ? ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ. അത് തന്നെയാണ് കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം 6:11 ഒന്ന് കൊരിന്ത്യർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ശുദ്ധീകരണത്തിന് ഒരു ഏജൻ്റായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി? എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്? യേശു കർത്താവിനാലാണ് ആകമാനമായ ഒരു ശുദ്ധീകരണം നമുക്ക് സംഭവിക്കുന്നത്. ആ യേശു കർത്താവിൻ്റെ നാമം അതിൻ്റെ അകത്തുണ്ട്, ശരീരമുണ്ട്, രക്തമുണ്ട്, വചനമുണ്ട്, സത്യമുണ്ട്. അത് അങ്ങനെ, പിന്നെ നാമത്താൽ, പരിശുദ്ധാത്മാവിനാൽ എല്ലാമാണ് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. അത് ഇവിടെ വെച്ചുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ച വാക്യം എന്ന് പറയുന്നത്, ദൈവത്താൽ, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ആ അൾട്ടിമേറ്റ്, ആ ആത്യന്തികമായ സാൻറ്റിഫിക്കേഷനാണ് അവിടെ കാണുന്നത്, ശുദ്ധീകരണമാണ് അവിടെ കാണുന്നത്, ആത്യന്തികമായ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? തെസ്സലോനിക്കർക്ക് എഴുതിയ ഈ 1-ാം ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഉള്ള ഒരനുഭവം ഉണ്ടാകണമെങ്കിൽ ആ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായോ? ആ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിച്ചേ പറ്റുള്ളൂ. ആ ഒരു തലത്തിലുള്ള ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനത്താൽ, രക്തത്താൽ, അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പ്രാപിക്കേണ്ട ഒരു ശുദ്ധീകരണമാണ്. അങ്ങനെ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, യൂദായുടെ ലേഖനം അവസാന വാക്യം ഉണ്ടല്ലോ, ആ 21-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചേ. 21 ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവേൻ. അത് നമ്മളോട് ആവശ്യപ്പെടുക. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലായോ? നിങ്ങളെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങളെ സൂക്ഷിക്കാൻ ശക്തനായ ഒരുവനുണ്ട്. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞൊരു വാക്യമുണ്ട്, അവരുടെ മുമ്പാകെ ഭ്രമിച്ചു പോകാതിരിക്കേണ്ടതിന്
ഞാൻ നിന്നെ അവരുടെ മുമ്പാകെ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ മുമ്പിൽ ഭ്രമിച്ചു പോകരുതെന്ന്. മനസ്സിലായോ? ഓർമ്മയുണ്ടോ വാക്യം? നീ അവരുടെ മുമ്പിൽ പേടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ പേടിപ്പിക്കുമെന്ന്. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വാക്ക് ഇതാ, അവരുടെ മുമ്പിൽ ഭ്രമിച്ചു പോയി കഴിഞ്ഞാൽ ദൈവനമ്പ്രാനോട് എന്നെ പേടിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഭ്രമിക്കാതിരിക്കണം എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്നതുപോലെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിയിലെല്ലാം നമ്മളെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്തിട്ട് വരേണ്ട ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ആ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിക്കും. ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന പദമാണ് സമാധാനത്തിൻ്റെ ദൈവം. മനസ്സിലായോ? ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം പേരുകൾ അറിയാം അല്ലേ? അല്ലേ, ഒത്തിരി പേരുകൾ അറിയത്തില്ലേ? യഹോവ, ഷാലോം, നിസ്സി, ജൈറ അല്ലേ, ഇങ്ങനെ റാഫ കേട്ടിട്ടില്ലേ? എന്തുവാ, കരുതുന്ന ദൈവം, ജയത്തിൻ്റെ ദൈവം, പിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, ആ ഇങ്ങനെ ഒത്തിരി പേരുകളുണ്ട്. പക്ഷേ ശുദ്ധീകരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് സമാധാനത്തിൻ്റെ ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. നമ്മൾ ആ സമാധാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. സഭയ്ക്ക് സമാധാനമുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, ആ നമ്മൾ ഓരോരുത്തരോടും കൂടെ ഇരിക്കേണ്ടത് ആ സമാധാനത്തിൻ്റെ ദൈവമാണ്. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മളുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താന്ന് ചോദിച്ചാൽ അങ്ങ് നിത്യത വരെ. മനസ്സിലായോ? നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ പോവുകയാണെങ്കിലേ, ഈ ഓരോ ഹോട്ടലുകൾക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി റേറ്റൊക്കെ കൂടിയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡുള്ള ഹോട്ടലാണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? വലിയ സ്റ്റാൻഡേർഡുള്ള ഹോട്ടലാണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നതുപോലെ ഏറ്റവും ടോപ്പായിട്ട് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കിന് അതിൻ്റേതായ ലെവലിൽ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള, എന്നതുപോലെ ആത്യന്തികമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിക്കും. ആ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ഈ ശുദ്ധീകരണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ശുദ്ധീകരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് ഈ ശുദ്ധീകരണം സംഭവിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മളെ മുഴുവനും. അപ്പോൾ പിന്നെ നമ്മുടെ ആത്മാവ്, പ്രാണന്, ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങളും സമ്പൂർണമായി ഒരു തലത്തിലും ഒരു സ്പോട്ട് പോലുമില്ലാതെ യേശു കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷതയിൽ വെളിപ്പെടത്തക്ക രീതിയിൽ കാക്കപ്പെടുവാനിടയാകും. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരുന്നെങ്കിലേ ഈ ശുദ്ധീകരണ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായോ? ലോകത്തിൽ കുറച്ച് ജയം കിട്ടാനും വിടുതൽ കിട്ടാനും സാത്താനെ ചവിട്ടാനും വേണ്ടി മാത്രം അല്ല. സാത്താനെ ചവിട്ടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ നന്മയ്ക്കെതിരെ, എൻ്റെ ആരോഗ്യത്തിനെതിരെ, എൻ്റെ സൗഖ്യത്തിനെതിരെ നിൽക്കുന്ന സാത്താനെ ചവിട്ടുക. അതല്ല, വേണം, വേണമെന്നല്ല, അതല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് സംഭവിക്കേണ്ട കാര്യം എൻ്റെ ആത്മീയ ജീവിതത്തിൽ നിത്യതയിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന സാത്താനെ നമ്മൾ ചവിട്ടണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ചവിട്ടി ആ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സമാധാനം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നമ്മൾ മനസ്സിലാക്കുന്നത് സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി സമാധാനം എന്തുവാന്ന് പറയാം? സമാധാനം എന്ന് പറഞ്ഞാൽ
കർത്താവേ സ്തോത്രം. ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല എനിക്ക് സമാധാനമില്ല. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നു, ബാക്കി എന്തെല്ലാം ഉണ്ടായിരുന്നു അതൊന്നുമല്ല, സമാധാനം ആ തന്നേച്ച് പോകുന്നു. അതുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും പ്രതീക്ഷയോടെ ശാന്തമായി മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് സമാധാനം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയല്ല, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 46-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ എത്ര വലിയ സുനാമി അടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല. പണ്ടൊരമ്മച്ചി ഇല്ല കപ്പലിൽ പോയ യാത്ര കേട കാര്യം അറിയത്തില്ലേ? അമ്മച്ചി ഭയങ്കര പ്രശ്നമായി, കപ്പൽ മുങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി എന്നാ പറഞ്ഞു? കപ്പൽ മുങ്ങുവാണെങ്കിൽ മൂത്ത മോളുടെ അടുത്തെത്തും, മുങ്ങിയില്ലെങ്കിൽ ഇളയ മോളുടെ അടുത്തെത്തും, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ എൻ്റെ ഒരു മോളുടെ അടുത്തോട്ടാ പോകുന്നത്, ഞാനിവിടെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഈ അനുഭവത്തിലിരിക്കുന്നതിനാണ് സമാധാനം എന്ന് പറയുന്നത്. ആ സമാധാനം നമുക്ക് നൽകുന്നത് ദൈവമാണ്. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിലേ അങ്ങ് വരെ എത്താൻ പറ്റത്തുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള വിടുതലോ ഇവിടെയുള്ള വിജയവുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് വരെ എത്തണം. അങ്ങ് വരെ എത്തണമെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു വന്നത്. ഓർമ്മയുണ്ടോ? ഞാനന്ന് പറഞ്ഞായിരുന്നു സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ എന്ത് വേണമെന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ എന്താ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരുന്നുള്ള ഗുണം എന്താണെന്ന് അറിയണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വരാം എന്നാ പറഞ്ഞേ. എന്തൊക്കെയായിരുന്നു? സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യമുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? രണ്ടാം ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എങ്ങനാണെങ്കിൽ ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും? ദൈവമാണ് സമാധാനം നൽകുന്നത്. ഓക്കെയാണ്, കാര്യം ശരിയാണ്, നമ്മൾ സമ്മതിച്ചു. പക്ഷേ നമുക്ക് സമാധാനം കിട്ടിയാൽ മതിയോ അതോ സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണോ? സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന് സന്തോഷിക്കണം. സന്തോഷിപ്പീൻ എന്നുള്ള വിഷയം നമ്മൾ ഫിലിപ്പ് ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ചിന്തിച്ച ഓർമ്മയുണ്ടോ? സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് മാത്രമല്ല ഇവിടെ എഴുതിയേക്കുന്നത്, മറ്റൊരു കാര്യം കൂടുണ്ട്. സന്തോഷിപ്പീൻ എവിടെയാ സന്തോഷം കണ്ടെത്തണ്ടേ? എവിടെയാ സന്തോഷിക്കണ്ടേ? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, അതാണ് വിഷയം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും സന്തോഷമൊന്നും ഉണ്ടാകുകയല്ല. അപ്പം നമ്മുടെ ചിന്ത മുഴുവൻ കർത്താവിലാകുമ്പോഴാണ് കർത്താവിലുള്ള ചിന്തയും കർത്താവിലുള്ള സന്തോഷവും. റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതുകൊണ്ടാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ
ലോകത്തിൻ്റെ ചിന്തകളിൽ നോക്കുകയാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം സന്തോഷമുണ്ടാവും? ആരോട് പറയാൻ പറ്റും നിങ്ങളൊന്ന് സന്തോഷിക്കാൻ? ഇനി ഇവിടുത്തെ സിസ്റ്റം എനിക്കറിയത്തില്ല, നാട്ടിലെ ജയിലെന്ന് പറഞ്ഞാൽ പരമാവധി പരമസുഖമാണെന്നാണ് പറയുന്നത്. ശനിയാഴ്ച ദിവസങ്ങളിൽ മട്ടനുണ്ട്, മട്ടൻ ബിരിയാണിയാണ് കൊടുക്കുന്നത്. ആ തലത്തിൽ ഉള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് പറയുന്നത്. ഒരു ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് ഞാൻ അവിടെ മാവേലിക്കര ജയിലിൽ പോകുന്നുണ്ടായിരുന്നു. ഇപ്പം അതിന് നിരോധനം വീണ്ടും ഏർപ്പെടുത്തി, പോകാൻ പറ്റത്തില്ല. അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഒരു മണിക്കൂർ അനുവദിച്ചേക്കുന്നത്, പക്ഷേ ചില ദിവസങ്ങളിൽ അങ്ങ് താമസിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെഡിയായി വന്നില്ല, അതുകൊണ്ട് സെർവ് ചെയ്യാൻ താമസിച്ചെന്നും പറഞ്ഞോണ്ട അന്ന് അവർക്ക് അതാ സംഭവം, അവിടെ അതാ പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എങ്ങനെയും ജയിലിൽ പോകണമെന്നുള്ള ചിന്താഗതിയെ കുറേ പേർക്ക്. പക്ഷേ പൗലോസപ്പോസ്തലം കടന്ന് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൊന്നും അല്ല. ഇങ്ങ് അടിത്തട്ടിൽ അല്ലേ താഴോട്ട് കുഴിച്ചേക്കുന്ന അന്തരീക്ഷമാണ്. പാറയ്ക്കകത്ത് വെട്ടി, ആ പാറയിലാണ് കിടക്കുന്നത്. ശരീരത്തിന് ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഉള്ള ഈ മനുഷ്യൻ അവിടെ കിടത്തോണ്ട് പറയുക, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അദ്ദേഹം സന്തോഷം കണ്ടെത്തിയത് മുഴുവൻ കർത്താവിലാണ്. നമുക്ക് പറ്റുന്ന പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്, നമ്മൾ ഇവിടെയുള്ള പലതിലും ആ സന്തോഷം കണ്ടെത്തുന്നേ, അതുകൊണ്ടാണ് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വാഹനത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വാഹനത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ആകുലതകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആകെ പ്രശ്നമാകും. സാമ്പത്തിക നേട്ടത്തിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ കാശില്ലാതെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആകെ. ആരോഗ്യത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ ശാരീരികമായിട്ട് ക്ലേശങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനാകെ, ഇനി എന്തെല്ലാം സംഭവിച്ചാലും എനിക്കിതൊന്നും വിഷയമല്ല എന്നുള്ള ചിന്താഗതിയ, കർത്താവ് മാത്രമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ആണോ? ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം യജമാനൻ ഒരാളുണ്ട്, മുതലാളി ഒരാളുണ്ട്, ആ മുതലാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച കാര്യങ്ങളെല്ലാം പോകുന്നതെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ വേണേ വേണ്ട രീതിയിൽ ആയിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നും അല്ലെന്നേ. നമ്മൾ മൊത്തം ചിന്തിക്കുന്നത് കർത്താവില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മളൊരു വാക്യം വായിച്ചായിരുന്നല്ലോ, പതിനൊന്നിൻ്റെ പതിനേഴോ. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എത്രാമത്തെ വാക്യമായിരുന്നു? 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം 16. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്ത മുഴുവൻ ഇവിടെ ഉള്ളൊന്നുമല്ല, സ്വർഗീയമായതിനെ ആകാംക്ഷിക്കുന്നത്. ഇവിടെയുള്ള വസ്തു നല്ലതാ, ഇവിടെയുള്ള വീട് നല്ലതാ, ഇവിടെയുള്ള ജോലി നല്ലതാ, ഇവിടെയുള്ള വരുമാനം നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ അവര് കാംക്ഷിച്ചത്, അവരാഗ്രഹിച്ചത് അധികം നല്ലതിനെ. ആ വാക്കാ പ്രധാനം, അധികം നല്ലതിനെ. ആ അധികം നല്ലതിനെ കുറിച്ചുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമ്പോ, അധികം നല്ലതെന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു നാണക്കേട് തോന്നത്തില്ലെന്ന് മാത്രമല്ല, അതിലായിരിക്കും നമ്മുടെ സന്തോഷം കണ്ടെത്തുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ പറ്റാതെ എന്താ? നമ്മൾ നല്ലതിനെ കാംക്ഷിക്കുന്നതുകൊണ്ടാണ് അല്ലേ? അധികം നല്ലതല്ല. ഇപ്പം ഞാൻ ഒരു ഇച്ചിരി കൂടെ നല്ല ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യമല്ലേ? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല, ശരി, എനിക്ക് വേണ്ട. നിങ്ങൾക്ക് നല്ല വരുമാനം വേണമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? അല്ലേ? നല്ല വാഹനങ്ങൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യമല്ലേ? അല്ലേ? ആരെങ്കിലും അതിന് മോശം പറയുമോ? ഇല്ല, നല്ലതാ. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിലോ ആകെ വിഷമം നിരാശ ഉണ്ടാവും ഇല്ലേ?
സന്തോഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ കർത്താവിലെ നമ്മൾ സന്തോഷിക്കുന്നെങ്കിലോ, അധികം നല്ലതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലോ, സ്വർഗീയമായതാണ് നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിലോ, നമുക്ക് പിന്നെ വിഷമം ഉണ്ടാവുമോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയേക്കുക, റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവരാം, ഇത് പറഞ്ഞേക്കുക. അപ്പം നമ്മുടെ താല്പര്യം മുഴുവൻ, നമ്മുടെ താല്പര്യം മുഴുവൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഒരാൾ വന്നിട്ട് എൻ്റെ മൊബൈൽ എടുക്കൊണ്ട് പോയി, ആ പോട്ടെ എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടി. ഒരാൾ വന്ന് എന്നെ ഇടിച്ചേച്ച് പോയി, ആ പോട്ടെ എനിക്ക് അങ്ങോട്ടാ പോണ്ടേ. ആ എബ്രായ ലേഖനം 12 അധ്യായത്തിലെ വാക്യം നമ്മൾ കണ്ടായിരുന്നല്ലോ, വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഞാൻ ഇവിടെ ആദ്യത്തെ ആഴ്ച ഞാൻ ഇവിടെ പ്രസംഗിച്ച വചനമാണ്, ആ ജനുവരി വന്നപ്പം. ആ തൻ്റെ മുമ്പിൽ വച്ചിരുന്ന വഞ്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ, മുമ്പിലെ സന്തോഷത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞപ്പം ഇടയ്ക്കൊന്ന് വന്ന അപമാനം വിഷയമല്ല. അന്നേരം പിന്നെ എന്തും സഹിക്കാൻ തയ്യാറാ, കാരണം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്നേ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള ചിന്താഗതി വരുന്നത് എപ്പോഴാ? ഞാൻ അവരോടൊക്കെ മറുപടി പറയാൻ പോകുന്നത് എപ്പോഴാ? ഞാൻ അതിനേക്ക് ശ്രദ്ധ പോകുമ്പോഴാ. എൻ്റെ മുമ്പിലുള്ള സന്തോഷം അതാണോ? അതല്ല എൻ്റെ സന്തോഷം, അതല്ല, അതായിരിക്കരുത് നമ്മുടെ സന്തോഷം. മുമ്പോട്ടായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ മുമ്പോട്ടുള്ള നോട്ടം എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്കുള്ള നമ്മുടെ നോട്ടത്തിൻ്റെ അകത്ത് ഇടയ്ക്ക് നമ്മളെ ശല്യപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വന്ന് കയറുന്നേ, അവരോട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് വർത്തമാനം പറയാൻ പോയാലേ, വർത്തമാനം പറയാൻ പോയാലേ നമ്മുടെ ലക്ഷ്യം തെറ്റും. അതാണ് പാപം എന്ന് പറയുന്നത്, മനസ്സിലായോ? ലക്ഷ്യം തെറ്റുക എന്നുള്ളതല്ലേ പാപം, ഹമാർട്ടിയ എന്നുള്ള വാക്ക് അല്ലേ പാപം എന്ന വാക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്തോന്ന് അറിയാമോ? എങ്ങനെ ലക്ഷ്യം തെറ്റുന്നേ? അപമാനത്തെ നമ്മൾ അലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാക്കാതിരിക്കുക. അതിലേക്ക് നമ്മുടെ ലക്ഷ്യം പോകുമ്പോൾ, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യം പോകുമ്പോൾ, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറി. മനസ്സിലായോ? ഞാൻ നേരെ പോവുകയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്നെ പറയുമ്പോൾ ഞാൻ തിരിഞ്ഞു നിൽക്കുക, അദ്ദേഹത്തോട് മറുപടി പറയാൻ വേണ്ടി നിൽക്കുക എന്ന് വിചാരിച്ച് നോക്കിയേ. അപ്പോൾ ണെങ്കിൽ എനിക്കൊരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുക. നിൽക്കുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് പോയത്. പോയപ്പോഴേ ഇദ്ദേഹം ഏതാണ്ട് പറഞ്ഞത്, പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും പിന്നെ കുറച്ചു നേരം പുള്ളി അവിടെ നിന്നിട്ട് ആ പുള്ളി എത്രാന്ന് വിചാരിച്ചാൽ നോക്കിക്കുന്നത് എന്ന് പറയും അല്ലേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം എന്തുവാ? നിത്യതയാ. ഇതിൻ്റെ ഇടയ്ക്ക് അപമാനം ഉണ്ടാകുകയെന്ന് വന്നേക്കാം, അതിനെ ഞാൻ ലക്ഷ്യമാക്കിയാൽ നിത്യത നഷ്ടപ്പെടും. മനസ്സിലാവുന്ന ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പൊ അങ്ങനാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ ഉന്നതമായത്, സ്വർഗീയമായത് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ കർത്താവിലായിരിക്കും. അപ്പൊ അങ്ങനെ കർത്താവിൽ സന്തോഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ കൂടെ സമാധാനത്തിന്റെ ദൈവം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാവുകയല്ലോ. ഞാൻ ഇവിടെ ഉള്ളതിലാ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ, ഇവിടെ ഉള്ളതാ എൻ്റെ ലക്ഷ്യമായിരിക്കുന്നതെങ്കിൽ, മറ്റുള്ളവരാരും കുറ്റം പറയത്തില്ല, എല്ലാവരും നല്ലതെന്നേ പറയത്തുള്ളൂ. പക്ഷേ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂട്ടിരിക്കാൻ പറ്റില്ല. കാരണം ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ നാണക്കേടാ. മനസ്സിലായെങ്കിലും സ്തോത്രം ചെയ്തു. ബാക്കി വിഷയങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട വസ്തുത, ആഗ്രഹിക്കേണ്ട വസ്തുത, കർത്താവേ എന്താ എനിക്ക് വേണ്ടത്, എന്താ എനിക്ക് വേണ്ടത്? സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ, അങ്ങ് എത്തണമെങ്കിൽ ഈ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ പറ്റുള്ളൂ. ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഇവിടെയുള്ള പലതും കണ്ടില്ലെന്ന് വെക്കണം. കർത്താവിൽ സന്തോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തേ. വേണ്ട വേണ്ട ലോക ഇമ്പമായുഷ്കാലമാകവേ, തൻ
തൻ്റെ വരവൊന്നു മാത്രം എൻ്റെ ആശയേ, വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ. തൻ്റെ വരവൊന്നു മാത്രം എൻ്റെ ആശയേ, എന്നു നിമേഘ വന്നിടും വിശ്രാമനാട്ടിലെത്തിയിടുവാൻ ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാനോ ചൊല്ലിടുക. ആത്മാവേ എൻ ആശ്വാസത്തേനാ, ഉണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ എൻ ആശ്വാസത്തേനായി, വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ. എൻ്റെ വരവൊന്നു വേണ്ട വേണ്ട ലോക ഇമ്പം ആയുഷ്കാലമാകവേ. തൻ്റെ വരവൊന്നു മാത്രം എൻ്റെ നക്ഷത്രങ്ങൾ പോലി ലോകെ ശോഭിച്ചോരെ ചിലരെ കാണുന്നില്ലേ ഞാനീ ലോകെ ശുദ്ധ കൂട്ടത്തിൽ. നക്ഷത്രങ്ങൾ പോലി ലോകെ ശോഭിച്ചോരെ ചിലരെ കാണുന്നില്ലേ ഞാനീ ലോകെ ശുദ്ധ കൂട്ടത്തിൽ. എന്നു നിമേഘ വന്നിടും ണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ എൻ ആശ്വാസത്തേനായുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ എൻ ആശ്വാസത്തേനാ, മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ. നിത്യം ജയിച്ചവൻ പാതി ചെത്തിടേണമേ, മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ. നിത്യം ജയിച്ചവൻ പാതി ചെത്തിടേണമേ. ണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ എൻ ആശ്വാസത്തേനായിവേഗ വന്നിടും വിശ്രാമനാട്ടിലെത്തിടുവാനുണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ ശ്വാസത്തിനോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ. നിത്യം ജയിച്ചവൻ പാറി ചേർന്നിടേണവേ, മായാലോകെ പോരാടുന്ന ദുഷ്ടശക്തിയാകവേ. നിത്യം ജയിച്ചവൻ പാറി ചേർത്തിടേണവേ. ണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തേനായിണ്ടോ ഇനി കാലദൈർഘ്യം എത്ര നാൾ ഞാൻ നോക്കണം. ചൊല്ലിടുക ആത്മാവേ ആശ്വാസത്തേനാഷ്ടരകളേറിയിടുന്നേ അപ്പനെ കൈതാങ്ങുക. എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാ. കഷ്ടരകളേറിയിടുന്നേ അപ്പനെ കൈതാങ്ങുക. എപ്പോഴും എന്നാശ നിന്നോടൊത്തു വാഴുവാ. ആത്മാവേ ആശ്വാസത്തേനായി.
ആ പാട്ടുകാരൻ പാടുന്നത് പോലെ വേണ്ട വേണ്ട ലോക ഇമ്പം, ലോകത്തിലൊന്നുമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മുടെ കൂടെ ഇരിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.